നല്ല വില കൊടുത്ത് പുറത്തു നിന്ന് വാങ്ങി കുടിക്കുന്ന ബബിൾ ടീ അല്ലെങ്കിൽ ബോബ ടീ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ടാപ്പിയോക്ക പൗഡർ അല്ലെങ്കിൽ കപ്പപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പപ്പൊടി നമുക്ക് പുറത്തു നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു ഫ്രൈ പാനകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതായത് ഒരു 1/4 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് വലിയൊരച്ച് ശർക്കര ചീകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് ബ്രൗൺ ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടാപ്പിയോക്ക പൗഡർ അല്ലെങ്കിൽ കപ്പ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് തിക്കായിട്ടുള്ള പരുവത്തിലായിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബബിൾ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കപ്പ പൊടി ഉണ്ടല്ലോ, അതിലേക്ക് മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പം തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു തിക്ക് ബാറ്റർ ഉണ്ടല്ലോ, അതിനെ കൊണ്ട് തന്നെ ഈ ഒരു പൗഡർ കംപ്ലീറ്റ് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇനി ഇത് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ തോന്നും, പക്ഷേ അങ്ങനെയൊന്നുമില്ല. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കൈവച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പാനിൽ നിന്ന് ഞാൻ കുഴച്ചെടുക്കാൻ പരുവത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ കണ്ടത് ഇങ്ങനെ വെറ്റായി വരും. അങ്ങനെ കംപ്ലീറ്റ് നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ 1 or 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ ഞാനിതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കുമ്പോഴത്തേ ദാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അല്പം കപ്പപ്പൊടി തൂവി ഇതിനെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. കപ്പപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടി തൂവിയിട്ട് വേണം അതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല തിന്നായിട്ട് ഞാനിതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ബോളാക്കാൻ പരുവത്തിന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിതാ ഞാനിങ്ങനെ ഉരുട്ടിയെടുത്തത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഒരു നൈഫ് വെച്ചിട്ട്. അപ്പം ചെറിയ ചെറിയ ബോളാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കാണാനും ഭംഗിയായിരിക്കും, പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ മുഴുവൻ മാവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി കൊടുക്കണം, നല്ലൊരു ബോള് പോലെയാക്കിയെടുക്കണം ഇതുപോലെ. അങ്ങനെ കംപ്ലീറ്റ് ഞാനിതുപോലെ ബോളാക്കിയെടുക്കുന്നുണ്ട്. കപ്പപ്പൊടി നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ ഇങ്ങനെ മുമ്പ് നമ്മൾ തയ്യാറാക്കിയതിൻ്റെ വീഡിയോ ഒരു 4 വർഷം മുമ്പ് ബിസിനസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ആ ഒരു ഐക്കണിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി കിട്ടും. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടി തൂവി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി ഇത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. കുക്കാവുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തതിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പത്തിലായിരിക്കും ബോൾ ഉണ്ടാവുക. എന്നിട്ട് നമ്മളിതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്കൊരു സിറപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ഫ്രൈ പാനകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതിലേക്ക് വീണ്ടും 1 അച്ച് ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കരക്ക് പകരം നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബബിളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു സ്റ്റാർച്ച് പരുവത്തിൽ ഒരു തിക്ക് പരുവത്തിലായി വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലതായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഫ്രീസറിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് എങ്ങനെയാണ് ബബിൾ ടീ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതാ നമ്മളുടെ ബബിൾസൊക്കെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇത് സെറ്റ് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിനകത്തേക്ക് ഇത് നമുക്ക് എത്രയാണോ ബബിൾസ് വേണ്ടത് അത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4 or 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഗ്ലാസ്സിലൂടെ ഇങ്ങനെ ഒന്ന് വെച്ചതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ മിൽക്ക് ഒഴിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത പാലൊഴിച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ബബിളിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നിങ്ങൾക്ക് പാലൊഴിക്കാം. അപ്പോൾ പാൽ അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ ഐസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ തണുപ്പാവും എന്ന് വിചാരിച്ചിട്ടാണ്. അത് മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഐസ് ക്യൂബ്സ് യൂസ് ആക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബബിൾ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ മോളുടെ ഫേവറേറ്റ് വണ്ണാണ് ഇത് കേട്ടോ. അപ്പോൾ ആൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും സർപ്രൈസായിട്ട് ഉണ്ടാക്കിയതായിരുന്നു ഞാൻ. അപ്പോൾ ആൾ നല്ല
സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം കഴിച്ച് നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി, പുറത്തുനിന്ന് കുടിക്കുന്ന പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ആൾ അഭിപ്രായം പറഞ്ഞത്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക, കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി നിങ്ങൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ വെൽക്കം ഡ്രിങ്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണാൻ ഇൻഷാ അള്ളാ. താങ്ക് യു.